ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഈ കുക്കുംബറ ജ്യൂസ് കഴിച്ചതിൻ്റെ ഗുണങ്ങൾ പറയാനാണ്. അപ്പോൾ ഇക്കാകാനോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കുക്കുംബറ വെച്ചിട്ടുള്ള ജ്യൂസ് നമുക്ക് പറഞ്ഞിട്ട് ഗുണങ്ങൾ പറയാനാണ്. അപ്പോൾ ഇക്കാക അത് ഓർത്തിരിക്കുമ്പോൾ ഞാൻ ഈ സാധനം വെച്ചിട്ട് ഒരു പണി അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ രണ്ടിൻ്റെയും ടേസ്റ്റ് അറിയാലോ, പിന്നെ പാവയ്ക്കയുടെ പറയണ്ട. അപ്പോൾ ഇക്കാക ഇത് കുടിക്കൂ തുപ്പൂന്നുള്ള എക്സ്പ്രഷൻ നമുക്കറിയില്ല. നമുക്്കപ്പോൾ വീഡിയോ ജ്യൂസ് അടിക്കണം, നമുക്ക് പോയി പിടിക്കാം. ഇക്കാക ഗൂഗിൾ മീറ്റിൻ്റെ ടൈമിലാണ് എപ്പോഴും ഞങ്ങൾ വീഡിയോ പിടിക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഇക്കാക അവിടെ ഗൂഗിൾ മീറ്റിലാണ്. ലെറ്റ്സ് ഗോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ഇന്ന് ഒരു കുക്കുംബർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വരൂ. ഇതാണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്ന സാധനം. കുക്കുംബർ ജ്യൂസ് ഒഴിക്കുകയാണ് ഇക്കാക്കാന്. ഇക്കാക്ക അങ്ങനെ വന്ന കാണാൻ വേണ്ടിയാണ് രണ്ട് ഗ്ലാസ് വെച്ചിരുന്നത്. ഇതാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാലുവേദനയ്ക്ക്, പിന്നെ മുട്ടുവേദനയ്ക്ക്, കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്, കണ്ണുകൾക്ക് തിളക്കം കിട്ടാനൊക്കെ. പിന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കും. അത് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് ദിവസം ഓരോന്ന് കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള ഭാരവും കുറയ്ക്കും, പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ മാറ്റും. പിന്നെ നെഞ്ചിരിച്ചിലുള്ളവർക്കൊക്കെ ഈ കുക്കുംബർ ജ്യൂസ് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ചുളിവുകളൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഈ കുക്കുംബർ ജ്യൂസ്. പിന്നെ ജലാംശത്തിന്റെ അളവ് കൂട്ടാൻ ശരിക്കും നല്ലതാണ് ഇത്. ഇത് കുടിക്കണം, ശരിക്കും കുടിക്കണം. അപ്പോ ഇക്കാക്ക നമുക്കെന്നാ ഇത് കുടിച്ചോണ്ട് ഓരോ കാര്യങ്ങൾ പറയാം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടന്റ് അടക്കിയ നിങ്ങൾ കാണാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞങ്ങള് കുരുമുളക്, പിന്നെ എന്താ നാരങ്ങയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ബാവയ്ക്ക, ഇത് കുക്കുംബറും. പൊളിച്ചോ, സമ്മതിച്ചോ? സമ്മതിച്ചോ? ഇത് കുക്കുംബർ. ഞാൻ കുടിക്കണം. ഇക്കാക്ക് ഇതിന്റെ കളറിന് വേണ്ടി ഈ കുക്കുംബറിന്റെ ജ്യൂസ് ഞങ്ങൾ ഇട്ട് വെളുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇക്കാക്ക അവിടെ ആടിക്കളയിലേട്ട് വന്നോണ്ടിരുന്നപ്പോ ഞാൻ ഒടിച്ചിട്ട് എന്തുകൊണ്ടാന്നറിയോ? ഇക്കാക്ക പൊക്കോക്കാക്ക ഇക്കാക്കന് മുമ്പത്തേട്ടൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാന്നറിയോ? മനസ്സിലായില്ലേ? ഇനി എന്നെ പ്രാങ്ക് ചെയ്യരുത് കേട്ടോ.
അമ്മോ ഇക്കാക്ക് ഇതിന്റെ ടേസ്റ്റ് എന്നായിരുന്നു അതൊന്ന് പറഞ്ഞു. ടേസ്റ്റ് എന്നാ കയ്പ്പ്? കയ്പ്പിന്റെ ഒപ്പം ആ കുരുമുളക് കൂടെ ഇട്ടപ്പോ ഭയങ്കര എരിവും. ഇക്കാക്ക് എന്തിനാ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞേ? മ്യൂട്ട് ചെയ്യാനോ? തന്നെ കഴിച്ചിട്ട് നിർത്താ, പോയി തുപ്പികളേ. ഇക്കാക്കായേ, ഇക്കാക്കു സത്യം പറഞ്ഞ ഈ കുക്കുംബറിന്റെ രുചിയാന്ന് പറഞ്ഞ ഇക്കാക്കാക്ക് ഇരുന്ന് ഇക്കാക്ക്. പക്ഷെ കുക്കുംബറിന്റെ രുചി ഇക്കാക്കാക്ക് ഏതാന്നാലും അറിയില്ല. പാവയ്ക്കയുടെ രുചി കണ്ടിട്ട് ഇക്കാക്ക കുക്കുംബറാന്ന് ഓർത്തി ഇരിക്കുന്നു. എന്നിട്ട് ലാസ്റ്റാ പറയണ മ്യൂട്ടി എന്ന് അപ്പ തോന്നി ഞങ്ങക്ക്. ഇത് കറി വെക്കാനാ ഇക്കാക്കാന്നും പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. ഇന്ന് ഇക്കാക്ക ക്ലാസ്സിൽ കയറിയപ്പോ പോയി ഇൻട്രോ ഇടിച്ചു. ഇതൊക്കെ പല തന്ത്രങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചു. ഇനിയും നോക്കിയിരുന്നു. അപ്പോ കുടിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.